ഇത് കിഡ്നി പ്ലാന്റ് ആണ്. ഈ എയർ പ്ലാന്റിന്റെ വർക്കത്തിൽപ്പെട്ടതാണ്. ഇത് കിഡ്നി പ്ലാന്റ് ആണ്. ഇത് കിഡ്നി പോലെയാണ് ഇതിന്റെ ആയിരിക്കുന്നത്. ഇതിനകത്ത് വേറെ ഒന്നുമില്ല, വെറും എയറാണ്. അതിൻ്റെ പൂവെന്ന് പറയുന്നത് വളരെ ചെറിയ ചുവപ്പ് പൂക്കളാണ്, ചെറുതായിട്ട്, വളരെ ചെറുതായിരിക്കും. ഇതിൻ്റെ വിത്ത് പറന്നാണ് ഇത് മറ്റുള്ള ഈർപ്പമുള്ള സ്ഥലത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് പൊടിച്ചു കയറുന്നത്. ഇത് കണ്ടോ, ഇത് ഗ്രാമറ്റോഫൈലത്തിൻ്റെ ജംബോ ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇത് അതേപോലെ 3 മീറ്ററോളം നീളത്തിൽ വളരും, മറൂൺ കളറാണ്. ഇത് ഒരു ഫാനാണ്. ഇത് തൊണ്ടിലാണ് വച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇത് വലിയ ഒരു രീതിയിൽ വലുതാവും. ഇതിൻ്റെ വലുതിനെ ഇടയ്ക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ എത്രത്തോളം വലുതാവാം അത്രയും അതിൽ തന്നെ നിർന്ന് നിറച്ചും തൈകളുമായിട്ട് പൊട്ടി വരും. തൊണ്ടിൻ്റെ പുറം പൊതിഞ്ഞ് 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 പപ്പടം പോലെ അതിൻ്റെ ഇതെല്ലാം വരുന്നത് കണ്ടുണ്ട്, പപ്പടം പോലെ. ഇത് വൺസീഡിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. മണമുള്ളതാണ്, ഇതിൻ്റെ പൂക്കൾക്ക് മണമുണ്ട്. ഇതിൻ്റെ പല കളറിലുള്ള വൺസീഡിയുണ്ട്. ഇത് തെങ്ങും തടി തെങ്ങ് മുറിച്ചപ്പോൾ അതിൻ്റെ തടി പീസ് പീസാക്കിയിട്ട് അതിൻ്റെ പുറത്ത് വെച്ച് കൊടുത്ത് നല്ല ഗ്രോത്തായിട്ട് വരുന്നുണ്ട്. അത് അതിലുള്ള പല കുറേ വെറൈറ്റികൾ തെങ്ങിൻ്റെ അടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് സിമ്പീഡിയാണ്. അത് എല്ലാ സിമ്പീഡിയും നമ്മുടെ കാലാവസ്ഥയ്ക്ക് പൊടിക്കില്ല, പൂക്കുകയില്ല. ഇത് 3-4 വെറൈറ്റി നമ്മുടെ കാലാവസ്ഥയിൽ പൂക്കുന്ന സിമ്പീഡിയങ്ങളുണ്ട്. അത് കുറച്ച് കളക്ഷനുണ്ട്. ഇത് അഗ്ലോണിമയാണ്. ഇതിൻ്റെ പിങ്കും റെഡും കൂടെ ചേർന്നുള്ള, അല്ല ഗ്രീനും കൂടെ ചേർന്നുള്ള ഒരു ഇതാണ്. ഇത് കുറച്ച് റെയർ വെറൈറ്റിയാണ് ഇത്. ആ ഇത് സിങ്കോണേഷ്യ ബ്ലൂ ബേർഡ് എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ്. നിറച്ചും പൂക്കൾ വരുന്നതാണ്. ഇപ്പം പൂവിൻ്റെ സീസണല്ല. ഇത് ഗ്രാമറ്റോഫൈലം. വളങ്ങളൊന്നും വളരായിട്ട് വേണ്ട, എയറിൽ നിന്ന് പിടിക്കുമ്പോൾ അതിൽ പിടിച്ച് എവിടെയെങ്കിലും ഒരിടം പിടിച്ച് കിട്ടി അത് മരത്തിലൊക്കെ വെച്ച് പിടിപ്പിക്കാം. 2 മീറ്ററോളം നീളത്തിൽ ഇതിൻ്റെ പൂക്കൾ വരും. പല 2-3 വെറൈറ്റി കളറിലുള്ളത് ഇപ്പോൾ ഉണ്ട്. മക്കാറ വർക്കത്തിൽപ്പെട്ടതാണ്. പല കളറുണ്ട്, മക്കാറയുടെ പല കളറിലുള്ളതുണ്ട്. പിന്നെ ജെയിംസ് വാറി യെല്ലോ, ജെയിംസ് വാറി റെഡ്, ഇതൊക്കെ ഇന്ന് മാർക്കറ്റിന് ഇത്ര കൂടിയ വിലയുള്ള സാധനമാണ് ഇതെല്ലാം. അതിൽ വേറൊരു ടൈപ്പ് പൂക്കളാണ് ഈ കാണുന്നത്. പിന്നെ ഇപ്പുറത്തും മൊക്കാറയുടെ റെഡും യെല്ലോയും ഓറഞ്ചും കളറിലുള്ള ഇതുണ്ട്. ഈ നിൽക്കുന്ന എല്ലാം കൊടുക്കുന്നതിന് വേണ്ടി, എളുപ്പത്തിന് വേണ്ടിയാണ്. വേരോടുകൂടി വേറിൽ നിർത്തുമ്പോഴത്തേക്ക് കൊടിച്ചു വരും. തറയിൽ നടന്നതിൻ്റെ അത്ര ഗ്രോത്ത് കിട്ടില്ല ഇതിന്. പല കളറിലുള്ള മൊക്കാറയുടെ കട്ടിങ്സൊക്കെയാണ് ഇത്. എൻ്റെ പേര് മോഹനൻ നായർ എന്നാണ്. തിരുവനന്തപുരം പൂജപ്പുര മുടവൺമാൾ വാർഡിൽ കേശവദേവ റോഡിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ 34 വർഷം പോലീസ്, കേരള പോലീസിൽ സർവീസ് ചെയ്ത് സബ് ഇൻസ്പെക്ടറായിട്ട് റിട്ടയർഡായി. 11 വർഷം കഴിഞ്ഞു റിട്ടയർഡായതിന് ശേഷം. എൻ്റെ ഹോബിയായിട്ടാണ് ഞാൻ ഈ ചെടികളൊക്കെ വളർത്തുന്നത്. 1990 മുതൽ ഓർക്കിഡ് ചെടിയിലോട്ട് മാറി. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ ഓർക്കിഡിൻ്റെ കളക്ഷനായിട്ടൊക്കെ കുറേ വിൽപ്പനയുണ്ട്, വീട്ടിൽ കളക്ഷനും ഉണ്ട്. ഞാനിത് കൊച്ചിലെ ചെറുപ്പം മുതലേ കൃഷിയിലോട്ട് താല്പര്യമായിരുന്നു. വീട്ടിൽ മലക്കറി കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കൃഷികളൊക്കെ, മലക്കറി കൃഷിയിലൊന്നും വലിയ ലാഭവും കാര്യങ്ങളൊന്നും ഇല്ല. അത് മതിയാക്കിയിട്ടാണ് ഓർക്കിഡ് കൃഷിയിലോട്ട് മാറിയത്. ഞാനും എൻ്റെ മകനും ഭാര്യയാണ് ഇതിന് സഹകരിക്കുന്നത്. മകനാണ് ഇപ്പം ചെറിയ രീതിയിലൊക്കെ ബിസിനസ്സിനും കാര്യങ്ങളൊക്കെ മകനാണ് ഇതിനെയൊക്കെ പരിപാലിച്ച് കൊണ്ടുപോകുന്നത്. ഓർക്കിഡ് കൃഷി വളരെ എളുപ്പമാണ്. സർക്കാരോടുകൂടി വളർത്തിയാൽ നല്ലൊരു ഇതാണ്. മറ്റുള്ള ചെടിക്ക് കൊടുക്കുന്ന അതിലുള്ള വളങ്ങളോ കീടനാശിനോ ഒന്നും ഇല്ലാതെ ഇത് വളരെ വെള്ളവും കുറച്ച് മതി. വളർത്താനായിട്ട് എളുപ്പമാണ്. ഇത് ആർക്ക് വേണമെങ്കിലും വളർത്തിയെടുക്കാം. ഇത്തിരി ശ്രദ്ധ മാത്രം കൂടുതൽ ചെലുത്തിയാൽ മാത്രം മതി. മറ്റുള്ള ചെടികളൊക്കെ അപേക്ഷിച്ച് ഇത് വളരെ എളുപ്പമാണ്. 2 ദിവസം നാട്ടിൽ വീട്ടിലില്ലെങ്കിലും വെള്ളം ഒഴിച്ചില്ലെങ്കിലും വളരെ ഇതായിട്ട് നിൽക്കും. മറ്റുള്ള ചെടികളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും 1 ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ വാടിപ്പോകും. ഞാൻ ഈ എല്ലാ ചെടികൾക്കും, ഓർക്കിഡ് ചെടിക്കും മറ്റ് പല വൃക്ഷങ്ങൾക്കും എല്ലാം കൊടുക്കുന്നത് ജൈവവളമാണ്. ഞാൻ ഇതെടുക്കുന്നത് പഴത്തൊലി. പഴത്തൊലി, വെളുത്തുള്ളി, ഉള്ളിയുടെ വേസ്റ്റുകൾ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കലക്കി അതിൻ്റെ തെളി കുപ്പിയിലാക്കി വെച്ചയ്യും. ഇതാണ് അതിൻ്റെ ഒരു കുപ്പിയിൽ ചേർത്തിട്ട് ഇതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർക്കും. 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് മറ്റുള്ളവനൊഴികെ ഓർക്കിഡിന് 15 ഇരട്ടി വെള്ളം ചേർത്താണ് ട്രൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഇതാണ് അതിൻ്റെ വളം. ഇത് കിടക്കി തെളിച്ച് എടുക്കും. അതിനകത്ത് വെളുത്തുള്ളിയുടേതുണ്ട്, ഉള്ളിയുടെയുണ്ട്, പഴത്തൊലിയുണ്ട്. ഇതെല്ലാം കലക്കി അടച്ചു വെച്ചേക്കും. എന്നിട്ട് ഇതിനെ തെളിയുമ്പോഴത്തേക്ക് ഇതിനെ എടുത്ത് കുപ്പിയിലാക്കി ചോക്കിയതിട്ട് ആദ്യം ഇതിൻ്റെ വെള്ളം ചേർത്ത്
എല്ലാത്തിനും കൊടുക്കും. ഇത് ടെൻട്രോപിയൻ സ്പീഷീസ് വർഗത്തിലുള്ളതാണ്. വനങ്ങളിൽ നിന്നുള്ള ചെടികളാണ് ഇത്. മഞ്ഞപ്പൂക്കളും വയലറ്റ് കളർ ഉള്ളതാണ് ഇത്. നല്ല കൊല കൊലയായിട്ട് മഞ്ഞപ്പൂ വരുന്നതാണ് ഇതിൻ്റെ. ഇത് സ്പീഷീസിൻ്റെ വർഗത്തിൽ ഇത് വേറൊരു വെറൈറ്റിയിലുള്ള സ്പീഷീസിൻ്റെയാണ്. താഴെ കിടക്കണ ബൾബ് ഓഫ് പുട്ടിലോ എന്ന് പറയും, അതും ഒരു മഞ്ഞപ്പൂക്കളാണ്. ഇത് വൺ സീരീസിൻ്റെ ചെറി ബേബി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതിൽ മണമുള്ളതാണ് ഷെറി ബേബിയുടെ. അതേപോലെ ഇത് വൺ സീഡിയും ഓറഞ്ച്. ഇത് വളരെ റെയറായിട്ടാണ് എല്ലാവരുടെ കയ്യിലും ഉള്ളത്. ഇതൊരു ഫാൻ വർക്കത്തിൽപ്പെട്ട, ഫാനിലുള്ള ഒരു വർക്കത്തിൽപ്പെട്ടതിലെ ഒരു വെറൈറ്റിയാണ്. ഇതിൽ പല വെറൈറ്റികളുണ്ട്. അതിൻ്റെ താഴെ വേറെ വെറൈറ്റികളും ഇപ്പോൾ ഉണ്ട്. അതാ ഫാനാണിത്. ഇത് അതിൻ്റെ വേറൊരു ടൈപ്പാണ്. ഇല നീളം കൂടിയ ടൈപ്പാണ്. ഇതൊന്നും വെയിൽ കൊള്ളാൻ പാടില്ല. ഇതെല്ലാം കാറ്റ്ലിയ വർക്കത്തിൽപ്പെട്ട പല കളറിലുള്ള പൂക്കളാണ്. ഇതെല്ലാം ഓരോന്നും ഓരോ കളറാണ്. ഇത് എയർ പ്ലാന്റ് ആണ്. ഇത് രണ്ട് ടൈപ്പ് എയർ പ്ലാന്റ് ഉണ്ട്. ഇത് കുർത്തി മോഡലിലുള്ള, ഇത് വലിയ ബാള് പോലെ വലിയ രീതിയിൽ ആയി വരും. ഇതിനെങ്ങനെ എയറിൽ തൂക്കിയിട്ടിരുന്നാൽ മതി, വെള്ളവും വളവുമൊക്കെ വളരെ കുറച്ച് മതി. എയർ പ്ലാന്റിൻ്റെ ഒരു ചെറുത് ഞാൻ പല രീതിയിൽ തൂക്കിയിടാം. ഡിസൈനായിട്ട് പല രീതിയിൽ ഇടാം. വേലി പോലെ തൂക്കിയിടാം, കർട്ടൻ പോലെ ഇടാം, പല രീതിയിൽ ഇതിടാം. കൂടുതൽ ഞെരുങ്ങി വന്നു കഴിഞ്ഞാൽ ഇതൊരു അഭിജ്ഞതുപോലെ ആയിരിക്കും. ഇത് സി സി പ്ലാന്റ്. ഇതിൻ്റെ രണ്ട് വെറൈറ്റി ഉണ്ട്, ബ്ലാക്കും ഉണ്ട് ഗ്രീനും ഉണ്ട്. ബ്ലാക്ക് ഇത് കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ഇലയ്ക്ക് കളർ കിട്ടുള്ളൂ. ഇത് സിംഗോണിയാണ്. ഇതിൻ്റെ പല ചെറിയ ചെറിയ വേരിയേഷനുള്ള ചെടികളുണ്ട്. ഇതൊരു വെറൈറ്റി, ഇതൊന്ന് അതൊരു പിങ്ക് ടൈപ്പ് ആ ഇരിക്കുന്ന വേറൊരു കളർ. ഇതിൻ്റെയും കുറച്ച് കളക്ഷനുണ്ട്. ഇത് ഞാൻ തറയ്ക്ക് കേടുപാടും പ്രായലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിൽ മൊക്കാറ ആണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മൊക്കാറ നടുന്നതിന് വേണ്ടി ഈ സ്റ്റാൻഡിലൊരു കറുത്ത പേപ്പർ വിരിച്ചിട്ട് തൊണ്ട് ഇട്ട് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കണം ഇതിൻ്റെ കറ പോകാൻ വേണ്ടി. കറ പോയതിന് ശേഷം ഈ പേപ്പറിലെല്ലാം ഹോളുകൾ ഇട്ടതിന് ശേഷം വെള്ളം പാർന്നു പോകും. അതിനുശേഷം ഇതിൻ്റെ പുറത്ത് മൊക്കാറ ചെടികൾ വയ്ക്കാം. പിന്നെ സ്റ്റാൻഡായിട്ട് ടെൻട്രോപിയം വയ്ക്കാം. മറ്റ് ഇലച്ചെടികൾ അങ്ങനെ അങ്ങനെയുള്ളതെല്ലാം വയ്ക്കാം. തറയ്ക്ക് കേട് വരത്തില്ല. ചടയിൽ പായൽ പിടിക്കില്ല. മറ്റ് തൂക്കാനൊക്കെ എളുപ്പമായിരിക്കും. പൊങ്ങി നിൽക്കും. ഇതിൻ്റെ നട്ട വേറൊരു മോഡല് തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അതാണ്ട് ഇതാണ് അതിൻ്റെ ആദായ സ്റ്റാൻഡ് തന്നെയാണ്. ഇതിന് ഇത്രയും പൊക്കം കിട്ടും. ഇവിടുന്ന് നമുക്ക് അടിയിൽ തൂക്കാനും പായലുകൾ കളയാനും എടുക്കാനും ഒക്കെ. ചെടിക്കും യാതൊരു കേടും കൂടാതെ അതിൽ കരിയില ഒക്കെ വാരി ഇട്ട് കൊടുക്കും. തൊണ്ടിൻ്റെ കൂടെ കരിയിലയും കൂടെ ഇട്ട് ആണ് ഇതിന് ഇട്ടിരിക്കുന്നത്. ഇതിലെല്ലാം ഹോൾ ഇട്ടിട്ടുണ്ട് അടിയിൽ, അല്ലെങ്കിൽ പേപ്പറിൽ വെള്ളം കെട്ടി കിടക്കും. ആദ്യം ഞാൻ ഈ ചെടികൾ വെച്ച് പിടിപ്പിച്ചിരുന്നത് തറയിൽ ബ്ലാക്ക് ഷീറ്റ് അടിച്ച് കിലോ കണക്കിന് വാടിക്കാൻ കിട്ടും. അതിനെ മൊത്തം തറയിൽ വിരിച്ചിട്ട് അതിൻ്റെ പുറത്തായിരുന്നു പ്ലാന്റുകളൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിൽ നിന്നുള്ള മണ്ണും പായലും ചെടികളെല്ലാം അടിയിലോട്ട് ഇറങ്ങി ഈ പേപ്പറിന് അടിഭാഗം മൊത്തം നനവ്, എപ്പോഴും നനവായിരുന്നു. അങ്ങനെ അത് ടെറസിൻ്റെ തറയ്ക്ക് കേടാവുമെന്നുള്ള ഇത് തോന്നി പലയിടത്തും ചോർച്ചകളൊക്കെ വന്നതിന് ശേഷം അതങ്ങ് മാറ്റിയിട്ടാണ് ഇതിപ്പം സ്റ്റാൻഡ് രീതിയിലാക്കി. ഇതാകുമ്പോൾ നമുക്ക് തറയ്ക്ക് കേട് വരത്തില്ല. പായലും മണ്ണും അതുമൊക്കെ തൂത്ത് കളയാം, എല്ലാം ചെയ്യാം. അതിന് മുമ്പേ നട്ടിരുന്ന ഇതാണ്. അതാണ്ട് ഈ മോഡലിൽ ഇതിപ്പം തറയിലാണ് നട്ടിരിക്കുന്നത്. ഇതെല്ലാം തറയിൽ പേപ്പർ വിരിച്ചിട്ട് തൊണ്ടിട്ടിരിക്കുന്നു. ഇവിടെ എപ്പോഴും ഈർപ്പം കാണും. ഇത് ഇനി ക്രമേണ കൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് സ്റ്റാൻഡിലോട്ട് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഗ്രാമറ്റഫൈലത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഗ്രാമറ്റഫൈലം മൂന്ന് വെറൈറ്റി ഉണ്ടെന്നുള്ള. ഗ്രീന്, ഒരു മറൂൺ കളറിലുള്ളതുണ്ട്, കിളിപ്പച്ച കളറിലുള്ള. അങ്ങനെ മൂന്ന് വെറൈറ്റി ഗ്രാമറ്റഫൈലം ഇപ്പോൾ ഉണ്ട്. അതിന് ഈ പറഞ്ഞ വളരെ വെള്ളവും കുറച്ച് മതി, വളവും കുറച്ച് മതി. അത് നല്ല 3 മീറ്ററോളം നീളത്തിൽ ഇതിൻ്റെ പൂക്കൾ വരും. ഇത് റെഡ് അഗ്ലോണിമ റെഡ്. അതിൻ്റെ കൂടത്തിൽ കുറച്ച് സിൻഡിയോ ഉണ്ട്. അഗ്ലോണിമയുടെ വൈറ്റ് ഉണ്ട്. ഇത് അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ്. വെള്ള ചെറിയ പിങ്ക് ഷെയ്ഡിലുള്ള വെള്ളയാണ്. പിങ്ക് ആയിട്ടുള്ള രീതിയിലുള്ള വെള്ള അഗ്ലോണിമ. ഇതിൻ്റെ പേരറിയില്ല. ഇതും നല്ലൊരു ഇൻഡോർ പ്ലാന്റാണ്. ഇത് ഇരിക്കുന്നതെല്ലാം ഇൻഡോർ പ്ലാന്റാണ്. ഇതും ഒരു ഇൻഡോർ പ്ലാന്റാണ്. നിറച്ച് നല്ല ഭംഗിയാണ്. ഇത് വൺ സീഡിയത്തിൻ്റെ പല വെറൈറ്റികളാണ്. നല്ല വല്യപ്പമുള്ള പൂക്കളുള്ള ഇതാണ്. അതിനോട് തന്നെ കാറ്റ്ലിയ ഉണ്ട്. കാറ്റ്ലിയാണ് ആ നിൽക്കുന്ന രണ്ടെണ്ണം. ഇതെല്ലാം കാറ്റ്ലിയാണ്. ഇതിൻ്റെ പേരറിയില്ല. നിറച്ചും പൂക്കളുള്ളതാണ്. നല്ല വലുപ്പമായിട്ട് പൂ വരും. അതിൻ്റെ മൊട്ടിതാ വർണ്ണമുണ്ട്. നിറച്ചും പൂക്കും.
വലിയ കെയറൊന്നും ആവശ്യമില്ല. ഇതും അതുപോലെ വേറൊരു ഇതിൻ്റെ പൂക്കൾ വളരെ നീളമുള്ളതാണ്. കുറച്ച് ആന്തോറിയത്തിൻ്റെ കളക്ഷനുണ്ട്. ഇത് അഗ്നിഹോത്രി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് അതിൻ്റെ പഴയ പ്ലാന്റാണ് അഗ്നിഹോത്രി. കോൺട്രാസ് അങ്ങനെ ഇതിൻ്റെ വെള്ള പൂവുള്ള കുറച്ച് കളക്ഷനുണ്ട്. ഇത് അത്രയും വലിയ പ്ലാന്റ് ആവുന്നതാണ്. ഇതെല്ലാം ഇതത്രയും കലയടിയും വർക്കത്തിൽപ്പെട്ട ഇതാണ്. കലയടിയത്തിൻ്റെ പല കളറിലുള്ള ഇതാണ്. ഇത് നല്ലൊരു വെറൈറ്റി. ഇത് നല്ലൊരു മഞ്ഞ കളറും കൂടെ കിട്ടിയിട്ടുണ്ട് കലിപിടിക്കുന്നത്. ഇത് കണ്ട റോസാപ്പൂ വിരിഞ്ഞതുപോലെ നിൽക്കുന്നത് അതിൻ്റെ ഇതിലേക്ക്. ഇത് നിറച്ചും പൂത്ത് നിൽക്കുമ്പോൾ തോന്നുന്നു. ഇത് നിറച്ചും പ്ലാന്റ് നിറഞ്ഞിരിക്കുമ്പോൾ. ഇതെല്ലാം പല വെറൈറ്റിയിലുള്ള അഗ്ലോണമയാണ്. ഇത് ഇൻഡോർ പ്ലാന്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയെല്ലാം പഴുത്ത് ഇതായിട്ട് പോകും. ഷെയ്ഡ് വേണം ഇതിനെ വളർത്തുന്നതിന്. കുറച്ച് സ്ഥല സൗകര്യമുള്ളവർക്ക് എല്ലാ ഐറ്റത്തിലുള്ള ചെടികളും വളർത്താം. നല്ല കുറച്ച് കാലത്തെ പ്രയത്നം വേണം. പെട്ടെന്ന് ഇതൊന്നും കയറി വരില്ല. വർഷങ്ങളായിട്ടുള്ള പരിചരണവും കാര്യങ്ങളുമായിട്ടും നോക്കി നിർത്തിയാലേ ഇതിന് ഒരു ഇത് കിട്ടത്തുള്ളൂ. അത്രയും പെട്ടെന്നൊന്നും ഇത് കയറി വളരത്തില്ല. ഞാനിത് നേരത്തെ പറഞ്ഞിരുന്ന പഴത്തൊലിയും വെളുത്തുള്ളീര തോട് ഉള്ളീര എല്ലാം ഇട്ട് കലക്കി വെച്ചിരുന്നത് കാണിച്ചതുപോലെയാണ്. ഇത് വെറും പച്ചിലകളും കടലപ്പിണ്ണാക്കും മാത്രം ഇട്ടതാണ്. കടലപ്പിണ്ണാക്കും കൂടെ പച്ചില കളകളെല്ലാം പുഴുത് ഇതിനകത്ത് ഇട്ടേക്കും. ഇതാണ് അതിൻ്റെ ഇലകളാണ്. ഇത് അഴിവി എല്ലാം അഴിവി കഴിഞ്ഞതിന് ശേഷം പച്ച ചാണകത്തിൻ്റെ എഫക്റ്റാണ്. പത്ത് ലിറ്റർ വെള്ളം ചേർത്ത് ചെടികൾക്ക് എല്ലാത്തിനും മൂട്ടിൽ ഒഴിച്ചു കൊടുക്കും. ഓർക്കിഡിന് സ്പ്രേയും ചെയ്തു. ഇതും ടെൻട്രോബിയാണ്. ഈ സ്റ്റാൻഡിൽ പല കളറിലും പല വെറൈറ്റിയിലുള്ള പൂക്കളുള്ള ടെൻട്രോബിയങ്ങൾ ഇരിപ്പുണ്ട്. ഇത് വേറൊരു വെറൈറ്റി ടെൻട്രോബിയാണ്. ഈ സ്റ്റാൻഡിലിരിക്കുന്ന മുഴുക്കെയും പല വെറൈറ്റിയിലുള്ള ടെൻട്രോബിയാണ്. പല കളറിലുള്ള പൂക്കളാണ്. പല രീതിയിലുള്ള പൂക്കളുണ്ട്. ഇത് ഓരോന്ന് ഇങ്ങനെ തന്നെ വെച്ചേക്കുന്നത് ആൾക്കാർ വാങ്ങാൻ വരുമ്പോഴത്തേക്ക് അവരൊക്കെ അതോടുകൂടി കൊണ്ടുപോയി ബുദ്ധിമുട്ടില്ലാതെ വളർത്താം. ഇതോടുകൂടി ചൂസി ഇട്ടാൽ മതി. അങ്ങനെ ഹാങ്ങിങ് ആയിട്ട് തന്നെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഓർക്കിഡ് ചെടിയുടെ കൂടെ കുറച്ച് ഫലവൃക്ഷങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് സ്ട്രോബെറി പേര റെഡാണ്. കായയുടെ വലിപ്പം ചെറുതായിരിക്കും. ഇതിൻ്റെ എല്ലയുണ്ട്. ഇതിപ്പം കായകളൊന്നും ഇല്ല. ഇപ്പോഴും ഇത് ചുവപ്പാണ്. ഇതിനോട് തന്നെ മാതളം. ഇത് ചുവപ്പ് മാതളമാണ്. അകം നല്ല ചുവന്ന കളറിലുള്ള മാതളമാണ്. ഇപ്പം ഒടിച്ചു കുത്തി നാരകമാണ്. ഇപ്പം ഇത് സീൽഡ്ലെസ് ലെമൺ എന്ന് പറഞ്ഞാണ് കിട്ടുന്നത്. നിറച്ചും കായ്ക്കും. നല്ല വെയിലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇതിനേക്കാളും ഇത്തിരി കൂടെയൊക്കെ വലുതാകും നാരകം. അതുപോലെ ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇതും അവിടെ അവിടെ ആയിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. മേളിൽ മരത്തിൻ്റെ മേളിലും പടർത്തി ഇഷ്ടം പോലെ കായകൾ കിട്ടാറുണ്ട്. അതിൻ്റെ ടെറസിൽ കുറച്ച് രണ്ടു മൂന്നെണ്ണം വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നാടൻ പുളിയാണ്. നാടൻപുളി നമ്മുടെ കുറച്ച് കിട്ടും. വീപ്പയിലായതുകൊണ്ട് കുറച്ച് കിട്ടും. ഒരു 10-30 വർഷമായി ഇതിൻ്റെ പഴക്കം. ഇതിൽ നിറച്ചും കാ കിട്ടാറുണ്ട്. ഇപ്പോഴ് സീസണായില്ല. ഇത് മുളക് നെല്ലി നമ്മുടെ നാട്ടിലൊക്കെ മിക്ക സ്ഥലങ്ങളിലൊക്കെ കാണാറുണ്ട്. ഇത് സ്റ്റാർ ഫ്രൂട്ട്സ് ആണ്. ഇത് ചെറിയ ചട്ടിയിൽ വെച്ചേക്കുന്നതുകൊണ്ടാണ് നിറച്ചും കാഫലം കിട്ടും. ഇത് വലിയ വീപ്പയിൽ വെച്ച് കഴിഞ്ഞാൽ നിറച്ച് ഇത്തിരി കൂടെ വലുതാവും. നിറച്ചും കായും കിട്ടാറുണ്ട്. ഇത് ഞാറ. ഞാറയുടെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇത് ഹൈബ്രിഡിൻ്റെ വിത്തിൽ കിട്ടിയതാണ്. കാച്ചു തുടങ്ങിയില്ല. ഇത് മുള്ളാത്ത. ഇതും ബീപ്പയിൽ തന്നെയാണ് വെച്ചേക്കുന്നത് മുള്ളാത്ത. ഇതിലും വലിയ കൂടുതലൊന്നും കാഫലം കിട്ടാറില്ല. എന്നിരുന്നാലും ആവശ്യത്തിനുള്ള നമ്മുടെ ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടാറുണ്ട്. ഇത് മധുരപ്പുളി. ഇത് നിറച്ചും പൂത്തിട്ടുണ്ട്. പൂ കാ കിട്ടിയത് കുറച്ചാണ്. അതിന് മുറ്റാത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. ഇത് കേവലോലി. ഇതും ആവശ്യത്തിനുള്ള കായകളൊക്കെ കിട്ടാറുണ്ട്. ഇതും ബീപ്പയിലാണ് വെച്ചേക്കുന്നത്. ഇത് എൻ്റെ വീട്ടിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള സ്ഥലമാണ്. ഇതിൻ്റെ മേളിലും കുറച്ച് ഫ്രൂട്ട്സ് ചെടികൾ പ്ലാന്റുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് സ്ട്രോബെറി പേര യെല്ലോ. ഇത് നമ്മളെ സാധാരണ നാരകമാണ്. ഇത് നമ്മൾ സാധാരണ ഉള്ള നാരങ്ങ വെള്ളമൊക്കെ അടിക്കാനും അതിനൊക്കെ എടുക്കുന്ന ഇതാണ്. ഇതിലും നിറത്തും കായകളൊക്കെ ഉണ്ട്. ഇത് റംബൂട്ടാൻ്റെ യെല്ലോയും റംബൂട്ടാൻ്റെ ചുവപ്പും ഉണ്ട്. രണ്ട് ടൈപ്പുണ്ട്. ഇത് ബേറാപ്പിളാണ്. നമ്മുടെ ആവശ്യത്തിനുള്ള കായകളൊക്കെ കിട്ടും. ഇപ്പം നിറഞ്ഞ പൂക്കൾ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പ്ലാന്റ് ഇത്തിരി കൂടെ വലുതാവാണ്ട് ഈ വെറു സമയത്ത് കുറേ കവരങ്ങളൊക്കെ ഉണങ്ങിപ്പോയി. ബേറാപ്പിൾ. ഇത് സപ്പോട്ട. ഇതിലും ആവശ്യത്തിന് വീട്ടിലാവശ്യത്തിനുള്ള കായകളെല്ലാം നിറത്തും കിട്ടാറുണ്ട്. സപ്പോട്ടയുണ്ട്. ഇത്
നെല്ലി നെല്ലിക്ക നിറച്ചും ഉണ്ട്. ഇപ്പോൾ പൂത്ത് വരുന്ന വണ്ണം കാച്ചുകളാണ്. ഇതിൽ 10-40 നെല്ലി വരെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ പൂ ഇട്ട് വരുന്നുണ്ട്. പൂക്കളാണ്, മസാമ്പിയാണ്. ഇതിൻ്റെ വലിയ മരം താഴെ ഉണ്ട്, അത് നിറച്ചും കാക്കാറുണ്ട്. ഇതൊന്നും ഇതൊരു കാച്ചു തുടങ്ങിയില്ല, അതിൻ്റെ തൈകളാണ്. കൃഷി എന്ന് പറയുന്നത് നമുക്ക് മാനസിക ഉല്ലാസം കിട്ടുന്ന ഒരു കാര്യമാണ്. ശാരീരികമായിട്ട് ഒരു വ്യായാമവും മറ്റ് ടെൻഷനിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ മുൻപ് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് മനസ്സിന് സന്തോഷവും ആരോഗ്യവും എല്ലാം കിട്ടും. അത് പൂക്കൃഷിയായിരുന്നാലും മറ്റ് പലക്കറി കൃഷിയായിരുന്നാലും എല്ലാം നമുക്ക് മാനസിക ഉല്ലാസം കിട്ടുന്നതും മനസ്സിൻ്റെ ടെൻഷൻ മാറ്റുന്നതും ഇതെല്ലാവരും ഈ കൃഷിയിലോട്ട് തിരിയണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന.